ഞാൻ ഇപ്പോൾ എടുക്കുന്ന സാധാ വെളിച്ചെണ്ണയാണ്. ഈസി ഈസി അങ്ങനെ ഞാൻ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ് കേട്ടോ സംഭവം. ഹേ ബ്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാം വേൾഡ് ഓഫ് അനു. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ എൻ്റെ ഹെയർ കെയർ വീഡിയോ വന്നിട്ട് ഞാൻ സെക്കൻഡ് ടൈം ആണ് ഷൂട്ട് ചെയ്യുന്നത്. അത് അതായത് ഷൂട്ട് ചെയ്ത് വേറൊരു ഹെയർ കെയർ ആണ്. അപ്പോൾ എനിക്ക് ഹെയർ ഒരുമാതിരി ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വെച്ചു തന്നാൽ ഹെയർ കെയർ ചെയ്യാം കൂടെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വൺസ് ഇൻ എ മന്ത് ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജർ, അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് ഒക്കെ ചെയ്യും. ബട്ട് വീക്ക്ലി ചെയ്യാൻ അത്ര നല്ലത്, ബട്ട് മടിച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ചെയ്യും. യെസ്, അപ്പം നമുക്ക് ഞാൻ നോക്കാം. നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം. ബട്ട് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയാവും. ഒരു ഡൗട്ട് നല്ല അടിപൊളി, നല്ല തിക്നെസ് തോന്നിക്കും നമ്മുടെ ഹെയറിന് വന്നിട്ട്. യെസ്, അപ്പം നമുക്ക് ഇനി ഒട്ടും വശം താമസിപ്പിക്കേണ്ട, ആ വീഡിയോയിലേക്ക് പോവാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എടുക്കുന്ന സാധാ വെളിച്ചെണ്ണയാണ്. ബട്ട് ഇത് പാഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളൊരു വെളിച്ചെണ്ണ എടുക്കാം. എനിക്കിപ്പം പെട്ടെന്ന് കിട്ടുന്ന ഇതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് വാങ്ങിച്ചപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ തീർന്നു പോയി. മില്ലാട്ടി എണ്ണയാണ് അത്രയും ബെറ്റർ ആയിട്ട്. അത് പ്യുവർ വെളിച്ചെണ്ണയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. മീൻസ് ഹെയർ ഓയിൽസ് ഒന്നും, അതായത് സാധാ വെളിച്ചെണ്ണ. നമുക്ക് കറിക്ക് വേണമെങ്കിൽ കറിക്ക് യൂസ് ചെയ്യുന്ന ഒരു വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ ഒരു ബൗളിലോട്ട് എടുക്കുകയാണ് ശകലം വെളിച്ചെണ്ണ. എൻ്റെ ഹെയറിന് നല്ല അത്യാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഒരു ഈ ബോട്ടിലിൻ്റെ ഫുൾ ബോട്ടിൽ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇത്രയും എടുത്തിട്ടുണ്ട് ഉണ്ടോ. യെസ്, അപ്പം അത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് കാസ്റ്റർ ഓയിൽ ആണ്. ഇത് അരോമ മാജിക് എന്ന ബ്രാൻഡിൻ്റെ കാസ്റ്റർ ഓയിൽ ആണ്. നിങ്ങൾ കുപ്പി കാണുന്ന പോലെ ഈ ഒരു വെളിച്ചെണ്ണ ഞാൻ കുറച്ച് എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഞാൻ കാസ്റ്റർ ഓയിൽ മുമ്പേ യൂസ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. നമുക്ക് ഈ അങ്ങാടി കടയൊക്കെ ഉണ്ടല്ലോ, അവിടെ വാങ്ങാൻ കിട്ടും. ബട്ട് ഇപ്രാവശ്യം അങ്ങാടി കടയൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കറിയാം കോവിഡാണ്. അപ്പം ഞാനിത് പേർപ്പിളിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മണം പക്ക കാസ്റ്റർ ഓയിലിൻ്റെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ സംഭവം. നല്ല തിക്നെസ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെളിച്ചെണ്ണയില്ല, അതിൻ്റെ കാൽഭാഗം അല്ലെങ്കിൽ അരഭാഗം മാത്രമേ കാസ്റ്റർ ഓയിൽ എടുത്താൽ മതി. ഇതൊരിക്കലും കൂടി നിൽക്കരുത് വെളിച്ചെണ്ണ കാട്ടി. കാരണം ഇത് ഭയങ്കര എന്താ പറയുക ഭയങ്കര തിക്നെസ് ആണ് ഈ ഒരു കാസ്റ്റർ ഓയിലിന്. അപ്പോൾ നമുക്ക് ഹെയറിന് മീൻസ് ഹെയർ പൊട്ടി പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് വെളിച്ചെണ്ണയുടെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഹെയറിന് നല്ലതാണ്. ഭയങ്കര എന്താ പറയുക ഭയങ്കര കട്ടി കൂടുതൽ തോന്നിക്കും, തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ആകും. അപ്പോൾ അതിനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പകുതി കാസ്റ്റർ ഓയിൽ എടുക്കുകയാണ്. ദെൻ നമ്മൾ എന്താ പറയുക മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇത്ര എണ്ണ വേണ്ടി വരും. ഇത്രയും ഉണ്ട് കേട്ടോ, എനിക്ക് ഇത്ര എണ്ണ വേണ്ടി വരും എൻ്റെ ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ എന്തായാലും കയ്യിൽ കുറച്ചായല്ലോ. അപ്പോൾ ഞാനത് തേക്കാം. ഞാൻ ഹെയറിൻ്റെ റൂട്ട് തൊട്ട് അറ്റം വരെ എല്ലായിടത്തും തേക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ഞാൻ തേക്കണമുണ്ട്. ഫസ്റ്റ് ഞാനിങ്ങനെ വകുപ്പെടുത്തിട്ടാണ് ഞാൻ തേക്കണതേ. ഈ ഒരു പ്രൊസീജിയർ ചെയ്തതോടുകൂടി എൻ്റെ ഹെയറിൻ്റെ എന്താ പറയുക ആ ഒരു മീൻസ് ആ തിക്നെസ് എപ്പോഴും കിട്ടും. ഇപ്പോൾ എനിക്ക് തിക്നെസ് വേണം, ഹെയറിൻ്റെ കെയർ കൊടുക്കണം എന്നൊക്കെ ഉള്ള ഫീലാവുന്ന ടൈമിൽ ഞാനിത് യൂസ് ചെയ്യും കേട്ടോ. ഭയങ്കര റിസൾട്ടാണ് തരുന്നത്. നമുക്ക് വൺ ടൈം റിസൾട്ട് തന്നെ തരും. നിങ്ങൾക്ക് ഈ ഒരു എണ്ണ ചൂടാക്കി, ഇപ്പം ഡബിൾ ബോയിങ് ആയത്, നമുക്ക് ചൂടാക്കിയ വെള്ളത്തിൻ്റെ മേളിൽ ഗ്ലാസ് ബൗൾ ഇടരുത് കേട്ടോ. സാധാ ബൗളിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ മീൻസ് നല്ല എഫക്റ്റീവാണ്. നമുക്ക് ഓയിൽ മസാജ് എന്നൊക്കെ പറയില്ല, അത് അതേപോലെ നല്ല എഫക്റ്റ് കിട്ടും. ബട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ സാധാ നമുക്ക് മീൻസ് ഈസി ഈസി അങ്ങനെ ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ദെൻ കുറച്ച് ദാ കാര്യം എടുത്തിട്ടുണ്ട്. ദെൻ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണേ. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആണ് കേട്ടോ സംഭവം. യെസ്, അപ്പോൾ തന്നെ ഞാനത് ഫുൾ ഹെയറോട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം. യെസ്, അപ്പോൾ ഫൈനലി ഞാൻ ഹെയർ ഫുൾ ആ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു 15-20 മിനിറ്റ്, ഇപ്പം ചിലപ്പോൾ ഞാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇടും. കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കും, അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചെയ്യാറ്. ജസ്റ്റ് ഫോണൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കി നിൽക്കും. ബട്ട് പറ്റുന്ന ടൈം അത്രയും യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് താളിപ്പൊടി വെച്ച് കഴിയുമ്പം, നിങ്ങൾക്കിപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിട്ടൊക്കെയാണ്, എന്നാൽ ഷാമ്പു ഇടണം. ഇല്ല നാളെ നിങ്ങൾ ചുമ്മാ ഇപ്പം ലോക്ക്ഡൗൺ പോലെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താളിപ്പൊടി വെച്ച് കഴിയാം. ബട്ട് എനിക്ക് നാളെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളത് കാരണം ഞാൻ ഷാമ്പു തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഷാമ്പു തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് പിന്നെ നമുക്ക് പറ്റുന്നൊരു മെത്തഡാണ് നമ്മൾ സാറേ എണ്ണ തയ്ക്കുമ്പോൾ. പിന്നെ നീർത്താശുള്ളവർക്ക് വേണമെങ്കിൽ നേരത്തെ കഴിക്കളാം. ഇപ്പം ഇട്ടുകൊണ്ട് തന്നെ കഴിക്കളൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല ഷാമ്പൂസ് നല്ല കഴിവ്യാൻ ഇപ്പോൾ അവർക്കും യൂസ്ഫുള്ളാണ് ഈ ഒരു സംഭവം. യെസ്, അപ്പോൾ എന്തായാലും ഹെയർ നല്ലപോലെ കട്ടിക്ക് വളരാനായിട്ട് നിങ്ങൾ നല്ലപോലെ സംഭവം ട്രൈ ചെയ്ത് നോക്കുക. യെസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. വെൽക്കം, ബൈ ബൈ.